പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കുന്നത് യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ നിന്നാണ്. നോക്കണം, ഇസ്രായേൽ മക്കൾ വലിയ അത്ഭുതങ്ങൾ കണ്ടവരാ കേട്ടോ. ഉച്ചങ്കടലിനെ വിഭജിച്ചു, ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് ദൈവം മന്ന വർഷിപ്പിച്ചു, അവർക്ക് വേണ്ടി മാറയെ മധുരമാക്കി എന്നു വേണ്ട അത്ഭുതങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെ ഉണ്ട്. അനേകരെ തോൽപ്പിച്ചു ദൈവം, അവരെ അങ്ങനെ അങ്ങ് മുമ്പോട്ട് നടത്തുക. അതുകൊണ്ട് തന്നെ യോശുവ പറയുകയാണേ, ഈ ഹായ് പട്ടണം എന്ന് പറയുന്നത് കൊച്ചൊരു പട്ടണം, അതിനിപ്പോ എല്ലാവരും പോകുമൊന്നും വേണ്ട, മിക്കവാറും പേരൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തോ, കുഴപ്പമൊന്നുമില്ല, പിന്നെ അത്യാവശ്യമുള്ള ആൾക്കാർ പോയാൽ മതി. പക്ഷെ സംഭവിച്ച എന്താണെന്നറിയോ, ആ ഹായ് പട്ടണം പിടിക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല. കാര്യം അന്വേഷിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് അതിൽ ഒരാൾ പാപം ചെയ്തു, അതുകൊണ്ട് യഹോവയായ ദൈവം അവരോട് കൂടെ ഇല്ലായിരുന്നു. എന്താ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കഴിഞ്ഞ നാളുകളിൽ കണ്ട അത്ഭുതങ്ങൾ മോശയുടെ കഴിവോ യോശുവയുടെ കഴിവോ ഒന്നും അല്ല, പിന്നെ യഹോവയായ ദൈവം കൂടെ ഇരുന്ന് പ്രവർത്തിച്ചതാണ്. യഹോവയായ ദൈവം കൂടില്ലെങ്കിൽ ഒരു കൊച്ചു സ്ഥലം പോലും പിടിക്കാൻ യോശുവയെ നിന്നെ കൊണ്ട് പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ നമ്മുടെ പ്രാപ്തിയോ ഒന്നും അല്ല നമ്മൾ ഇതുവരെ വന്നത്. ഇതുവരെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ മഹാകൃപയാണ്. നാളെ നിന്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി കാണണമെങ്കിലും അതും ദൈവത്താലേ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് മുൻപോട്ട് ഒരു ചുവട് വെക്കാൻ കഴിയില്ല, നിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല കർത്താവേ. അതുകൊണ്ട് കർത്താവേ എൻ്റെ ഓരോ ചുവട് വെപ്പുകളിലും നിന്റെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്. എത്ര പേര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും? സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. തീർച്ചയായും ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ മുൻപോട്ട് ചുവടുകൾ വെച്ചാൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകുന്നില്ല, നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരും. നമുക്ക് ആ ദൈവമുഖത്തേക്ക് നോക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ കുഞ്ഞുങ്ങളാ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് വരുന്നു. ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമായി തീരട്ടെ കർത്താവേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഞങ്ങൾ. അങ്ങിൽ മാത്രം നോക്കി ഓടുവാൻ, അങ്ങിൽ മാത്രം ആശ്രയിച്ച് മുന്നേറുവാൻ ഞങ്ങളെ ഒരുമിച്ച് അവിടുന്ന് പ്രാപ്തരാക്കണമേ ഈ പ്രഭാതത്തിൽ. ആമേൻ. ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി മാറട്ടെ, വിടുതലായി മാറട്ടെ. നിരാശയോടെ, ഭാരത്തോടെ, വേദനകളോടെ ഇരിക്കുന്നവരുടെ മേൽ വലിയ ആശ്വാസത്തിന്റെ കരം, വലിയ വിടുതലിന്റെ കരം ദൈവമേയോട് പകർന്ന് ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ